മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ദേ നാളെ എക്സാം ഉണ്ട്. അപ്പോൾ അതേ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ സംഭവങ്ങൾ രണ്ടുപേരും കൂടെ പഠിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടിയിട്ടല്ല, കൂടുതലായി പഠിച്ചത് നമ്മുടെ അദ്ദിക്കുട്ടനാണ് കേട്ടോ. ഒരു പുതിയ സംഭവം കാണിച്ചു തരാം. അതായത് സോക്സ് ഒക്കെ ഇട്ട് അദ്ദിക്കുട്ടൻ സ്കേറ്റിംഗിലേക്ക് ഇതാക്കുക കേട്ടോ. എന്താ സംഭവം കാണിച്ചു തരാം. നമ്മൾ ഇവിടെ നല്ല സ്ലോപ്പാണ്. അപ്പൊ ഞാൻ അത് പോയി എടുക്കാൻ പോയിട്ടോ, സ്കേറ്റിംഗ് ഷൂരി അത് എടുത്ത് ഗേറ്റിന്റെ അവിടെ നിന്ന് എടുത്തു, തിരിച്ചു ഞാൻ അദ്ദേഹത്തിലേക്ക് കൊടുത്തു. അപ്പൊ എനിക്ക് സ്കേറ്റിംഗ് ഇങ്ങനെ പോണം. അതെ, അതായത് ഈ സ്ലോപ്പിൽ ഒരു മിനിറ്റ് അതിക്കൂട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്ലോപ്പിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അതെങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ, ഈ സ്കേറ്റിംഗ് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ. അതിക്കൂട്ടൊന്ന് ചെയ്തേ വേണ്ടോ. ഇപ്പോഴത്തെ പരിപാടി ഇതാണ്, ഇങ്ങനേ പോവാ. ടീയെ കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യും വേണ്ടോ. ഇങ്ങനെയാണ് ടീയെ ചെയ്ത്, അതിലൂടെ വാ കണ്ടോ. ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡേഞ്ചർ ഒന്നും അല്ല, നല്ല ഡേഞ്ചർ ആണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് കുറച്ചുകൂടെ കിട്ടുക കേട്ടോ. ഇതുപോലെ സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അദ്ദിക്കുട്ടനും ഏകദേശം പഠിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അദ്ദിക്കുട്ടനും സെറ്റായി, ഇങ്ങനെ സ്ലോപ്പിൽ വന്ന് പിന്നെ ഇങ്ങനെ റൗണ്ടിൽ പോവും. അപ്പോഴത്തേക്ക് പിന്നെ ദേട്ടിയ കുട്ടി വരും. പഠിച്ച് സെറ്റായത് കൊണ്ടാണ് അതുണ്ടോ. ഇപ്പം രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോവാം. അദ്ദിക്കുട്ടൻ രണ്ട് മൂന്ന് പ്രാവശ്യം വീണു കേട്ടോ. പക്ഷേ വീണിട്ടോ അവനത് സെറ്റാക്കി. സ്പീഡ് പോയടാ, ടേൺ ചെയ്യാനൊക്കെ ടീക്കുട്ടി നന്നായി പഠിച്ചു. സ്പീഡ് അതിക്കുട്ടും ബാലൻസ് ആയിട്ടോ. ഒരു നല്ല വീഴ്ച വീണേ, പക്ഷെ നല്ല രസമാണ് കാണാൻ. ഇനി അങ്ങനെ വൈകുന്നേരം ആയപ്പം ദേട്ടിയെക്കുട്ടി ട്യൂഷനൊക്കെ കഴിഞ്ഞു. ദി സ്കേറ്റിംഗ് ആണ് കേട്ടോ. മുടിയൊക്കെ കെട്ടി മുകളിലോട്ട് കെട്ടി, കാരണം അത്രയും ചൂടാണ്. ഒരു രക്ഷയില്ല ദേ അദ്ദിക്കുട്ടനും. ഇപ്പോൾ ഒരേ സ്കേറ്റിംഗ്, അദ്ദിക്കുട്ടനൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാ. നീ എങ്ങനെയാ ഇപ്പം ഇരുന്നിട്ട് കാണിക്കുന്നത്? ഇരുന്നിട്ട് അതെങ്ങനെയാ? ഓ ഓ, നോക്കി നോക്കി അദ്ദിക്കുട്ടൻ കാണിക്കുന്നു. പണ്ണി അതി എന്താണ് ടെക്നിക്ക്? ഓക്കെ, നീയാണ് ചെയ്തത്. ഓ കണ്ടോ, ഇനി ഇവിടെ എത്തണം. ഓക്കെ, ഇനി ഗൈസ് ഇതുപോലെയൊക്കെ ഇപ്പൊ കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്നെ കാണാതെ പഠിച്ചതാണ് ഞാൻ. എന്തോ കണ്ടോ ഗൈസ്, എന്നെ കാണാണ്ട് ഇവര് കൈവിട്ട് പോയി ഗൈസ്. എന്തോ രണ്ട് സിക്സ് ആക്ക് ആണോ ഇതുണ്ടോ? പൂമൊക്കെ ഇതുണ്ടോ അദ്ദേഹത്തിന്റെ? ഇങ്ങനെയാണ് ഇവരിത് പഠിച്ചു. ഭയങ്കര ഡേഞ്ചറസ് ആണ്, എല്ലാം ഡേഞ്ചറസ് ആണ്. ഇതൊന്നും സത്യം പറയണ്ടോ, താഴെ നിന്ന് ഇങ്ങനെ മേലേക്ക് പോകാൻ പറ്റുമോ? കാണിക്കണേ നോക്കിയേ, എന്ത് പണി? ഓ അതാണ് ടീക്കൂട്ടർ ഒരു മാർക്ക് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടതല്ല, ഒറ്റയ്ക്ക് ഇതാ കണ്ടോ കണ്ടോ കണ്ടോ, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുക. ഇത് എന്താണ്? ഇതുണ്ടോ ഇവിടെ ഒരാൾ കണ്ടോ എന്താണ് തിരിച്ചു പോകുന്നത്? നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ സ്ലോപ്പ് അല്ല കേട്ടോ, അത്യാവശ്യം നല്ല വലിയ സ്ലോപ്പാണ്. ഇത് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല, പക്ഷെ എന്നാലും അവരത് പ്രാക്ടീസ് ചെയ്തിട്ട് സംഗതി ശരിയാക്കിയിട്ടുണ്ട്. രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വീണിട്ടുണ്ട് തോന്നുന്നു, എന്നോടൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുണ്ടോ ചെറിയ ബാലൻസിങ് അല്ല ഇത്, പക്ഷെ ആരും അനുകരിക്കരുത് കേട്ടോ. കണ്ടോ തീയാ, ഇതെന്താ? അത് ലക്ഷ്മി ചേച്ചി ചോദിക്കുന്നത് എന്തുവാ ഇത്, എന്തുവാ ഇത് തീയാ കണ്ടോ. പക്ഷെ അതൊരു ബാലൻസിങ് ആണ് കേട്ടോ, നല്ല രസമാണ്. അവർക്കൊരു കോൺഫിഡൻറ്റ് കിട്ടും. ഞാൻ വേണ്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ചെയ്യില്ലായിരുന്നു. പക്ഷെ എനിക്കിതേ ഇവനെയാണ് ഗൈസ് പേടി. മൂക്കും കുത്തി വീഴും, പിന്നെ ഡാഡിയുടെ നിന്ന് മമ്മയ്ക്ക് ആയിരിക്കും ചെയ്തു. എവിടെ നോക്കട്ടെ അതിക്കുട്ട, അത് പൊളിച്ചു.
സ്കേറ്റിംഗ് ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ടീ കുട്ടിക്ക് ഹോവർ ബോർഡിനെക്കാളും സ്കേറ്റിംഗ് ആ ഇഷ്ടം കണ്ടോ. അതെ അടാ, അങ്ങനെ ഒന്ന് ചെയ്യണം. അവിടെ നിന്ന് അങ്ങനെ സ്പീഡിൽ വന്നിട്ടൊന്ന് ആക്കി. എനിക്കും ഇപ്പോൾ ഹോവർ ബോർഡിനെക്കാളും സ്കേറ്റിംഗ് ആണ് കേട്ടോ ഇഷ്ടം. ഇതിപ്പോൾ വൈകുന്നേരം 6 മണിയാണ്, ട്യൂഷൻ കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ സ്കൂൾ എപ്പോഴാണ് ക്ലോസ് ചെയ്യണമെന്ന് പറയണം. ടീ കുട്ടിക്ക് 27th അദ്ദിക്കുട്ടന് 25th. ഇങ്ങോട്ട് വാട്ടോ, 25th ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഗിവ് അവേ എന്തായാലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ 3.25 മില്യൺ ആവട്ടെ കേട്ടോ. ഇപ്പോൾ 2.1 മില്യൺ ആണ്. അപ്പോൾ 3.25 മില്യണ് സബ്സ്ക്രൈബേഴ്സിന് നമുക്കൊരു ഗിവ് അവേ കേട്ടോ. എന്താ പെട്ടിയാ ചെയ്തേ നീ? എന്താ ചെയ്തേ? ഓക്കെ, അത് കുട്ടിക്ക് എന്താ എക്സാം? മലയാളം. അദ്ദേഹത്തിന് എന്താ എക്സാം? ഇംഗ്ലീഷ്. ഇതാണ്ടോ, അപ്പം ഞാൻ അദ്ദേഹത്തിനുള്ളത് എല്ലാ ചാപ്റ്ററിലെയും കൂടെ ഞാനിങ്ങനെ ഇത് പിടിക്കടാ, ഒരുമിച്ച് ഇങ്ങനെ വെക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഗ്രാമർ ഉണ്ട്, ഇത്രയും മീനിങ്സ് ഉണ്ട്. പിന്നെ ഇതുണ്ടോ, ഗ്രാമേഴ്സ് തന്നെ ഒരു ചുമ ഉണ്ട് കേട്ടോ. അതാണ്ടോ, ഇത്രയും ഗ്രാമേഴ്സാണ് അദ്ദേഹത്തിനെ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ലെറ്റർ റൈറ്റിംഗ് ഉണ്ടാവും, ഒക്കെ വേഗം വേഗം എഴുതിയതാണ്. പിന്നെ ഒരു പിക്ചർ തന്നിട്ട് അതിൽ നിന്നൊക്കെ പറയലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. പിന്നെ ഇതേ ടീക്കുട്ടി മലയാളം ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഇത് ട്യൂഷൻ ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതുപോലെ ഇങ്ങനെ എഴുതി വയ്ക്കും. ഇപ്പോൾ ടൈം 7:14 ആകുമ്പോഴത്തേക്ക് സ്കൂൾ ബസ് വരും. അപ്പം നിങ്ങളുടെ എക്സാംസൊക്കെ എപ്പോഴാണ് കഴിയുക? അതിക്കുട്ടനെല്ലാം പഠിച്ചു കഴിഞ്ഞോ? അതിക്കുട്ടൻ്റെ കാലത്ത് മറ്റേതിൻ്റെയോ ഒരു സ്പെല്ലിംഗ് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. ത്രെഡ്, നീഡിൽ ആൻഡ് ത്രെഡ്, ത്രെഡിൻ്റെ സ്പെല്ലിംഗ് പറയും. പിന്നെ റീ ടി എച്ച്, എന്തൊക്കെയോ ഒന്ന് ഇപ്രാവശ്യം കാലത്ത് എഴുതി. തിന്നർ, തിന്നറിന് എത്ര എണ്ണുണ്ട്? തിന്നർ ആൻഡ് തിന്നസ്റ്റ്. ഓക്കെ ഗൈസ്, ഫുള്ള് ഗ്രാമറാണ്. നമുക്ക് അമ്മമാർ ഇതുപോലെ സഫർ ചെയ്യണം. എത്ര അമ്മമാരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര അമ്മമാരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത്രയും മീനിങ്സാണ്, 5 ചാപ്റ്ററാണ്. ഞാനപ്പോൾ എല്ലാം അവൻ അറിയാത്ത ഡിഫിക്കൽട്ട് വേർഡ്സ് ഒക്കെ ഇങ്ങനെ എഴുതി വയ്ക്കും കേട്ടോ. ഇതൊക്കെ ഉറക്കം വന്നിട്ടിരിക്കുകയാണ്. 5:30 എഴുന്നേറ്റിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഡാ, നല്ല ഉറക്കം വരുന്നുണ്ടോ? അതിക്കുട്ടിനും കറക്റ്റ് സമയത്ത് എഴുന്നേക്കും കേട്ടോ. അപ്പോൾ ഒരു ഗിവ് അവേ എന്തായാലും കൈ നോക്കി. ഇവരെയൊക്കെ ഇനി സോപ്പിലിട്ട് കുളിപ്പിക്കണം കണ്ടോ. ഡാ, എന്ത് പരിപാടിയാ ടീ? അവിടെ നിന്ന് ഇങ്ങനെ വരാൻ പറ്റില്ലേ? അതെങ്ങനെയാ വരാ? ഓക്കെ, അപ്പൊ ടീ കുട്ടി അത്യാവശ്യം പഠിച്ച് കോൺഫിഡൻ്റ് ആയി. അതെ, രണ്ടുപേരും വാശിയേറിയിലാണ് കേട്ടോ. ഇത് സംഗതി ഇത് പഠിക്കുമ്പോന്ന് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. എത്ര വീഴ്ച വീണിട്ടുണ്ടാവുമെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഓട്ടി ഓട്ടി കളിക്കുക കേട്ടോ. ഇപ്പം 2 എക്സാം, അതി കുഞ്ഞിന് അതിക്കൂട്ട് 2 എക്സാമേ ഉള്ളൂ. എന്താ എന്താ എന്താ? ആ, ഇതുണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ, കാണിക്കണുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയൂ. അപ്പൊ അതിക്കൂട്ടന കൺക്ലൂഷൻ അറിയില്ലേ? വിചാരിക്കുന്നു നിങ്ങൾക്ക് നാളെ കാണാൻ വൈബ്. ആ കണ്ടോ, ഇവനൊന്നും കിട്ടാറില്ല ഗൈസ്. പറഞ്ഞാല് കണ്ടോ കണ്ടോ. ടീ കുട്ടി മുത്ത ഒരു കൺക്ലൂഷൻ പറയും. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത വീഡിയോ കാണാം. Bye.